ഒരു പക്ഷി മരക്കൊമ്പിലേക്ക് പറക്കുന്നതിന്റെ ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോയിൽ ചെയ്തു നോക്കിയാലോ? സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ സിൻഫിക് സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സിൻഫിക് സ്റ്റുഡിയോ തുറന്നു വന്നിരിക്കുകയാണ്. ഇനി ഈ ക്യാൻവാസിലേക്ക് ഒരു പശ്ചാത്തല ചിത്രം കൊണ്ടുവരേണ്ടതുണ്ട്. പശ്ചാത്തല ചിത്രം കൊണ്ടുവരാൻ വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ ഹോമിലെ സ്കൂൾ റിസോഴ്സസ് എന്നതിൽ സ്റ്റാൻഡേർഡ് 10 ആനിമേഷൻ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ കാണുന്ന ആനിമേഷൻ ഇമേജസ് എന്ന ഫോൾഡറിൽ അതിന് യോജിച്ച പശ്ചാത്തല ചിത്രമുണ്ട്. BG PNG എന്ന ചിത്രം അതിന് യോജിച്ചതാണ്. അത് ഓപ്പൺ ചെയ്യുന്നു. ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ചിത്രത്തെ ക്യാൻവാസ് നിറയത്തക്ക രീതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ട്രാൻസ്ഫോം ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ചിത്രത്തിന്മേൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ വന്ന ഹാൻഡിലിൽ ഇവിടെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ വലിപ്പം കൂട്ടാവുന്നതാണ്. ചുവന്ന നിറത്തിൽ ഇവിടെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വലിക്കുന്നു. ഇതിലേക്ക് പക്ഷിയുടെ ചിത്രത്തെ കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷിയുടെ ചിത്രം ഇമ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി മുമ്പ് ചെയ്തതുപോലെ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പക്ഷിയുടെ ചിത്രത്തെ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. മാറ്റിവെക്കുന്ന മുമ്പ് ഇവിടെ ലെയർ പാലറ്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ BG ആണ് സെലക്ഷനായി കിടക്കുന്നത്. നമുക്ക് പാലറ്റ് എന്നുള്ള ഈ ലെയറാണ് സെലക്ട് ചെയ്യേണ്ടത്. പാലറ്റ് എന്ന പാളി തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ പച്ച നിറത്തിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പക്ഷിയെ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കുന്നു. അടുത്തതായി പക്ഷിക്ക് ആനിമേഷൻ കൊടുക്കേണ്ടതുണ്ട്. ആനിമേഷൻ കൊടുക്കുന്നതിനായി ഇവിടെ ആനിമേഷൻ എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഓൺ ചെയ്യുന്നു. അടുത്തതായിട്ട് കീ ഫ്രെയിം ചേർത്ത് കൊടുക്കണം. കീ ഫ്രെയിം ചേർത്ത് കൊടുക്കുവാൻ വേണ്ടി പാരാമീറ്റർ പാനലിലെ കീ ഫ്രെയിം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. 120-ാമത്തെ ഫ്രെയിമിൽ എത്തുമ്പോൾ പക്ഷി മരത്തിൽ എത്തുന്ന തരത്തിൽ കീ ഫ്രെയിം ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇനി 120-ാമത്തെ ഫ്രെയിമിൽ പക്ഷിയുടെ സ്ഥാനം ക്രമീകരിക്കുക. പക്ഷി മരക്കൊമ്പിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് ക്രമീകരിക്കുന്നു. അനിമേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി സീക്ക് ടു ബിഗിൻ എന്ന് ഇവിടെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുന്നു. അനിമേഷൻ കാണുന്നതിന് ഇനി ഇവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പക്ഷിക്ക് നമ്മൾ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനും ഒരു ആനിമേഷൻ കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ പക്ഷി ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചലിക്കുകയാണ്. അങ്ങനെ ചലിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് കാര്യമായ വ്യത്യാസമൊന്നും വരില്ല. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിന് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ അത് പിന്നിലേക്ക് മാറുന്നതായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കാം. ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 120-ാമത്തെ ഫ്രെയിമാണ് ഇവിടെ കാണുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ടിനെ പിന്നിലേക്ക് നീക്കുന്നു. വീണ്ടും നമുക്ക് ആനിമേഷൻ കണ്ടു നോക്കാം. ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി സീക്ക് ടു ബിഗിൻ എന്ന അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആനിമേഷൻ കാണുന്നതിനായി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പേര് കൊടുത്തു. ഇനി അതിനെ സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. പ്രോജക്ട് ഫയൽ ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. SIFZ എന്ന എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫയലിനെ സേവ് ചെയ്യുന്നു. വീഡിയോ ആയിട്ട് സേവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിന്റെ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രിവ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ പ്ലേ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.
കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇതിനെ പി ഡി എഫ് ഫോമാറ്റിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എക്സ്റ്റൻഷൻ എഫ് എൽ ബി തന്നെ കൊടുക്കുന്നു, ഫ്ലാഷ് ഫയൽ ആയിട്ട് തന്നെ സേവ് ചെയ്യുന്നു. ടാർജറ്റ് ഓട്ടോ എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയലിനെ പി ഡി എഫ് ഫോമാറ്റിൽ സേവ് ചെയ്യുന്നു. ഫയൽ റെൻഡറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെൻഡറിംഗ് കഴിഞ്ഞിരിക്കുന്നു, ഫയൽ റെൻഡേഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഡെസ്ക് ടോപ്പിൽ വി ഡി എഫ് ഫോമാറ്റിൽ സേവ് ചെയ്ത ഫയൽ ഒന്ന് കണ്ടു നോക്കാം. ഇത് മിനിമൈസ് ചെയ്യുന്നു. ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്ത ഫയൽ ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കീ ഫ്രെയിം ഒന്നും നൽകാതെയാണ് ആനിമേഷൻ കൊടുത്തത്. ഇവിടെ കീ ഫ്രെയിമിന്റെ പാനലിൽ കീ ഫ്രെയിം ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യത്തെ കീ ഫ്രെയിം മാത്രമാണ് കാണുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക.